ഇതാണ് സാക്ഷാൽ അംബൂർ സ്റ്റൈൽ ബിരിയാണി. അപ്പം നമ്മുടെ ഈ ഒരു ചെന്നൈ സീസണിന്റെ എപ്പിസോഡ് നമ്പർ 1 ആണിത്. ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആർക്കോട്ട് സ്റ്റൈൽ ബിരിയാണിയാണ്. ഹൈദരാബാദ് നിസാമിന്റെ അണ്ടറിലുള്ള അർക്കോട്ട് നവാബാണ് ഇവിടെ ശരിക്കും പറഞ്ഞ ബിരിയാണി ഫേമസ് ആക്കിയെന്നാണ് നമ്മൾ വായിച്ചത്. ഇവിടെ രണ്ട് തരം ഫേമസ് ബിരിയാണികളുണ്ട്, ഒന്ന് വാണിയമ്പാടി ബിരിയാണിയും അംബൂർ ബിരിയാണിയും. വാണിയമ്പാടി ബിരിയാണിയിൽ ഏറ്റവും ഫേമസ് ആയ രണ്ട് റെസ്റ്റോറൻറ്റുകളുള്ളത് ഒന്ന് കാജാർ റെസ്റ്റോറൻറ്റും അഹമ്മദിയ റെസ്റ്റോറൻറ്റും. നമ്മൾ കൺഫ്യൂഷൻ ആയി പോകും. എന്നാൽ നമ്മൾ 1975 തുടങ്ങിയ അഹമ്മദിയ റെസ്റ്റോറൻറ്റാണ് എന്തായാലും എടുത്തത്. 75 തുടങ്ങിയെന്നേ ഉള്ളൂ, പക്ഷേ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ അവരുടെ ഫേമസ് ആയിട്ടുള്ള മട്ടൺ ബിരിയാണി, പിന്നെ നമ്മുടെ സൈഡിൽ ഒരു ചിക്കൻ 65 ആണ് ഓർഡർ ചെയ്യുന്നത്. ഇതാണ് അവരുടെ മട്ടൺ ബിരിയാണി. ലോങ് ഗ്രെയിൻ റൈസിലുണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ആർക്കോട്ട് സ്റ്റൈൽ ബിരിയാണിൻ്റെ പ്രത്യേകത. കൂടെ നമുക്ക് ഈ ദാൽച എന്ന് പറഞ്ഞൊരു കറി പൊതുവെ കിട്ടും. തമിഴ്നാട്ടിൽ ഉടനീളം നമ്മൾ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ വഴുതനങ്ങയും പുളിയെല്ലാം ആഡ് ചെയ്തുണ്ടാക്കുന്ന ഈ ദാൽച എന്ന് പറഞ്ഞ കറി. സൈഡിൽ പിന്നെ റൈത്ത ഉണ്ടാവും. റൈത്തിൻ്റെ ഉള്ളിലായിരിക്കും കൂടുതൽ, തൈരിനേക്കാളും കൂടുതൽ എന്നുള്ളതാണ് ഞാൻ തമിഴ്നാട്ടിൽ കണ്ടിട്ടുള്ള മറ്റൊരു പ്രത്യേകത. നമ്മുടെ അർക്കോട്ട് സ്റ്റൈൽ ബിരിയാണികളിൽ ലോങ് ഗ്രെയിൻ റൈസായ ബസ്മതിയിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് ശരിക്കും പറഞ്ഞാൽ വാണിയമ്പാടി ബിരിയാണി. അഹമ്മദിലെ ബിരിയാണി വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള റൈസിൽ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നും. അത്രയും സോഫ്റ്റാണ്. കൂടെ കിട്ടിയ ദാൽച്ചീനിയിൽ ഗ്രേവി കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഇത്ര ലൂസ് ആവാറില്ല പൊതുവേ ദാൽച്ചീനി. എന്തായാലും നമുക്കിത് റൈസിൽ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാവുന്നുള്ളൂ. ഒരുപാട് ഓയിലോ ഗീയോ അല്ലെങ്കിൽ മസാലയോ ഒന്നും ഇല്ലാത്തൊരു ലൈറ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിട്ടാണ് എനിക്ക് ഈ ഒരു ബിരിയാണി തോന്നിയത്. അഹമ്മദിയിലെ ബിരിയാണിയുടെ കൂടെ നമ്മൾ ചിക്കൻ 65 ഓർഡർ ചെയ്തിരുന്നു, ഒരു സൈഡിന് വേണ്ടി ഓർഡർ ചെയ്താണ്. ആവശ്യത്തിന് എരിവും പുളിയും എല്ലാ കാര്യങ്ങളും മര്യാദയ്ക്ക് ആഡ് ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്ത ഒരു ചിക്കൻ, അതാണല്ലോ ചിക്കൻ 65. അക്കാര്യത്തിൽ ഇത് ഓക്കെ. പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ള ചെറിയൊരു സങ്കടമുണ്ട്. മട്ടൺ എനിക്ക് കിട്ടിയത് അത്ര പോരായിരുന്നു. ഒരുപാട് ഫ്ലഷ് ഒന്നുമില്ല മട്ടണല്ല. ആ ഒരു സങ്കടം മാറ്റി വെച്ചാൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, മസാലകളൊന്നും ഇല്ലാത്ത, സ്പൈസി ഒന്നും അല്ലാത്ത ഒരു സോഫ്റ്റ് ബിരിയാണി ആയിട്ടാണ് എനിക്ക് വാണിയമ്പാടി ബിരിയാണി തോന്നിയത്. അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ പുറത്തിറങ്ങി. നമ്മൾ ആകെ ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകണം. അതാണ് ഫേമസ് ആയിട്ടുള്ള അംബൂർ ബിരിയാണി. ബാംഗ്ലൂരിൽ പഠിക്കുക ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള ബിരിയാണി അംബൂർ ബിരിയാണി. അംബൂർ ബിരിയാണികളെ ലെജൻഡായി കണക്കാക്കുന്ന ഒരു ബിരിയാണിയാണ് റഹ്മാനിയ ബിരിയാണി. ആ ബിരിയാണിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ചെറിയ ഗല്ലിയിലൂടെ പോയിട്ട് വേണം ഇവിടെ എത്താൻ. തിരക്ക് പിടിച്ചൊരു മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് ശരിക്കും പറഞ്ഞാൽ റഹ്മാനിയ ബിരിയാണി നിൽക്കുന്നത്. ഞാൻ കാറൊക്കെ എടുത്ത് വലിയ ആളായി ഓടിച്ചുകൊണ്ട് പോയി അവസാനം പെട്ടുപോയി. തലയിൽ വെച്ച് പോകേണ്ട ഗതികേടാണ് എനിക്ക്. 1890 തുടങ്ങിയ റഹ്മാനിയ ബിരിയാണിയുടെ രൂപം ഭാവമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ ബിരിയാണി മാറിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വണ്ടിയുടെ പാർക്കിംഗ് ഇഷ്യൂ കാരണം നമ്മൾ വണ്ടിയിലേക്ക് പാർസൽ എടുത്ത് ഹൈവേയുടെ ഓരത്തിൽ നമ്മളിത് കഴിച്ചത്. 260 രൂപയാണ് ഇവിടെയും ബിരിയാണിക്കുള്ളത്. നമ്മൾ അംബൂർ ബിരിയാണി ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്. അംബൂർ സ്റ്റാർ ബിരിയാണി വേറൊരു ഫേമസ് ബിരിയാണിയാണ്. മട്ടണിലോ ചിക്കനിലൊക്കെ സ്പൈസൊക്കെ ആഡ് ചെയ്ത് മസാല ഉണ്ടാക്കി അതിലൊക്കെ വെള്ളം ഒഴിച്ച് അതിലേക്ക് ചെറിയ അരിയിട്ട് വേവിച്ചെടുക്കുന്ന ബിരിയാണിയാണ് ഈ അംബൂർ സ്റ്റൈൽ ബിരിയാണി. വളരെ ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളറാണ് ഈ ഒരു ബിരിയാണിക്കുള്ളത്. ഒരുപാട് പീസ് ഇതിലുണ്ടായിരുന്നുള്ളതാണ് വേറെ സന്തോഷകരമായ കാര്യം. വാണിയമ്പാടി ബിരിയാണി കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ അരി മാത്രമല്ല സ്പൈസ് ലെവലിലും ഒരു ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്ക് ഈ ബിരിയാണി കുറച്ചുകൂടി സ്പൈസി ആയിട്ടാണ് തോന്നിയത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണെങ്കിൽ പോലും ഇത്തിരി സ്പൈസിയും ഇത്തിരി ഓയിലി ആയിട്ടൊക്കെ ഈ ബിരിയാണി എനിക്ക് തോന്നി. ഈ ബിരിയാണിൻ്റെ കൂടെ തൈരും അതുപോലെ ദാൽച്ചയും ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ കമ്പാരിറ്റീവ്ലി ഈ ബിരിയാണിയിൽ നമുക്ക് ഈ തൈര് കുഴിച്ച് കഴിക്കാനാണ് എനിക്ക് ഒന്നുകൂടി ഫേവറേറ്റ് ആയി തോന്നുന്നത്. ഇത്തിരി സ്പൈസ് ലെവൽ കുറയും അതുകൊണ്ടാണ്. അതുപോലെ ദാൽച്ച ഇവിടെ കിട്ടിയത് നമ്മുടെ മറ്റേ കിട്ടിയ ദാൽച്ചനേക്കാൾ എത്രയോ മെച്ചമുണ്ട്. നല്ല കട്ടിയില്ല, നല്ല കുറുന്നനല്ല ഒരു തരം ദാൽച്ച നമുക്ക് ഇവിടെ കിട്ടിയത്. അങ്ങനെ ഈ രണ്ട് ബിരിയാണിയൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടെ വയറും മനസ്സൊക്കെ നിറഞ്ഞ് നമ്മൾ യാത്ര കണ്ടിന്യൂ ആണ്. നമ്മുടെ ചെന്നൈയാണ് ലക്ഷ്യം. മുട്ടയൊക്കെ കൂട്ടിയ ബിരിയാണിയാണ് ചെന്നൈയിൽ കിട്ടുക. ബിരിയാണി അല്ലാതെ തന്നെ വേറെയും കുറേ ഡിഷുകളും അതുപോലെ റെസ്റ്റോറൻറ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട്. അപ്പം ഇനിയുള്ള വീഡിയോസ് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.